ഹായ് ഫ്രണ്ട്സ്, ശ്യാമാവരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർമ്മയും ആദിയും അരുണും ഒക്കെ ശ്യാമയെ കാണാത്തതിൻ്റെ പേരിൽ ആശങ്കയിലാണ്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ടെൻഷനാണ്. ഇപ്പോൾ തന്നെ ഒരു വാർത്ത വന്നു, തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെന്ന്. എന്ന് അരുൺ പറയുന്നു, അല്ല നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നും അരുൺ പറയുന്നുണ്ട്. ആ വാർത്ത കേട്ട് ടെൻഷൻ ആവുകയാണ് ആദിയും വർമ്മയും. ശ്യാമയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല, എന്നാലും എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി പോലീസിൽ അറിയിക്കാം. അങ്ങനെ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് സിസ്റ്റർ വസുന്ധരയെ അവിടേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരും കൂടി ചേർന്ന് പതിയെ വസുന്ധരയെ ബെഡിലേക്ക് പിടിച്ചു കിടത്തുന്നു. അതിനിടയിൽ വസുന്ധര അഖിൽ മോനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വരുമെന്ന് വർമ്മയും പറയുന്നു. ഡോക്ടർ ആ സമയം അവിടെ എത്തി. കണ്ടീഷൻ മാറി മാറി വരികയാണ്. ചില സമയത്ത് ബെറ്റർ ആവും, ചില സമയത്ത് ഡൗൺ ആവുകയും ചെയ്യും. നമുക്ക് ഇന്ന് കുറച്ച് ബ്ലഡ് കൊടുക്കേണ്ടി വരും, റെയർ ഗ്രൂപ്പാണ്, ഓ നെഗറ്റീവ് ആണ് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു, ബ്ലഡ് ബാങ്കിൽ അന്വേഷിക്കണം, ഇവിടെ ഇല്ലെങ്കിൽ കെ.ആർ. ഹോസ്പിറ്റലിൽ വിളിക്കണം, ഞാൻ പറഞ്ഞിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞാൽ മതി, ഈവനിങ്ങിന് മുന്നേ ബ്ലഡ് കൊടുക്കണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ട് അരുൺ പറയുന്നു, റെയർ ഗ്രൂപ്പ് അല്ലേ ഡോക്ടറെ, ബ്ലഡ് ബാങ്കിൽ ഇല്ലെങ്കിലോ, എങ്കിലൊരു ഡോണറെ കണ്ടുപിടിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായി കാണുമല്ലോ, എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു. അങ്ങനെ അരുൺ അരുണിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഓ നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി. ആ സമയം ശ്രീമോൾക്ക് വയ്യാത്തത് കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് സിസ്റ്റർ. അരികിൽ തന്നെ അശ്വതിയുണ്ട്. വേദന കൊണ്ട് കരയുന്ന ശ്രീമോളെ അശ്വതി ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് സിസ്റ്റർമാർ ഓ നെഗറ്റീവ് ബ്ലഡിൻ്റെ കാര്യം സംസാരിക്കുന്നത് അശ്വതി കേൾക്കുന്നു. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് അശ്വതി വന്നിട്ട് ചോദിക്കുന്നു, ഓ നെഗറ്റീവ് ആണോ? അതെ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. ഞാൻ ഡൊണേറ്റ് ചെയ്യാം, ഞാൻ ഓ നെഗറ്റീവ് ആണ് എന്ന് അശ്വതി പറയുന്നുണ്ട്. എങ്കിൽ അവരോട് പറയാമോ എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, പറയാം, പക്ഷേ പേരും ഡീറ്റെയിൽസും പറയണ്ട. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ബാങ്കിലേക്ക് പോവാമോ? ഞാൻ അവരോട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുന്നു. ആ സമയം വർമ്മയും ആദിയും അരുണും ഒക്കെ ബ്ലഡിന് വേണ്ടി എല്ലാവരെയും വിളിക്കുന്നു. ഇതൊക്കെ കേട്ട് വസുന്ധര അവരോട് ചോദിക്കുന്നു, ഞാൻ രക്ഷപ്പെടില്ലായിരിക്കും അല്ലേ മക്കളെ, എന്താ വസു ഇത് എന്ന് പറഞ്ഞ് വസുന്ധരയെ സമാധാനിപ്പിക്കുകയാണ് വർമ്മ. വസുന്ധര പറയുന്നു, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്ന ആനന്ദേട്ട, ഒരിടത്തുനിന്നും ബ്ലഡ് കിട്ടുന്നില്ല അല്ലേ, അമ്മേ അമ്മയൊന്ന് വെറുതെ ഇരിക്കുക, ബ്ലഡൊക്കെ കിട്ടുമെന്ന് അരുണും പറയുന്നുണ്ട്. റെയർ ഗ്രൂപ്പ് അല്ലേ, ആരും പെട്ടെന്നൊന്നും അങ്ങനെ തരില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ആദി പറയുന്നു, ഒന്നുമില്ലമ്മേ, ജീവന്റെ വില മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ട്. അവിടേക്കൊരു സിസ്റ്റർ വന്നിട്ട് പറയുന്നു, അതെ ബ്ലഡ് തരാൻ ആളെ കിട്ടിയിട്ടുണ്ട്, പേഷ്യന്റ് റെഡി ആയിട്ടിരിക്കണം, അരമണിക്കൂറിനകം പോവേണ്ടി വരും. വസുന്ധര ചോദിക്കുന്നു, സിസ്റ്റർ ആരാ എനിക്ക് ബ്ലഡ് തരുന്നത്? അത് മാഡം, ഡോണർക്ക് ആളെ അറിയിക്കാൻ താല്പര്യമില്ല, ചിലർ അങ്ങനെയാണ്, ബ്ലഡ് തന്നിട്ട് പോകുമ്പോൾ ആരാണെന്ന് പറയില്ല എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ വർമ്മ പറയുന്നു, അതെ സിസ്റ്റർ, റെയർ ഗ്രൂപ്പാണ്, ബ്ലഡ് കിട്ടാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ആ ഡോണറെ ഒന്ന് കണ്ടിട്ട് ഒരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും, ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. വസുന്ധര പറയുന്നു, ആരാണോ എന്തോ എനിക്ക് ബ്ലഡ് തരുന്നത്, എന്തായാലും അങ്ങനെ ഒരു രക്തബന്ധം എനിക്ക് കിട്ടിയല്ലോ അല്ലേ. അത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വർമ്മയും ആദിയും അരുണും ഒക്കെ. ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ അമ്മ ബെഡിൽ കിടക്കുകയാണ്. എന്നാൽ വലതുവശം അനക്കാൻ കഴിയുന്നില്ല, കൈ എടുത്ത് പൊക്കിയിട്ടാണെങ്കിൽ അതുപോലെ താന്നു പോകുന്നു, കൈയും വലതുവശം മുഴുവനായിട്ടും അനക്കാൻ സാധിക്കുന്നില്ല. പിടിച്ച് പിടിച്ച് ഒരു വല്ലച്ചാലും എഴുന്നേൽക്കുന്നു. ഇടത് കൈകൊണ്ട് അവിടെ ഇരിക്കുന്ന ചായ എടുക്കാൻ ശ്രമിക്കുകയാണ് ദേവകി. വാസുദേവൻ അവിടേക്ക് വരുന്നു. ദേവകിക്ക് ഇതെന്തു പറ്റി, ആരെയും ഒന്നും അറിയിക്കാൻ ശ്രമിക്കാതെ മൂടി വെക്കുകയാണ് എന്ന് വാസുദേവൻ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവകി വാസുദേവനെ കണ്ടപ്പോൾ ഒന്നും ഇല്ലാത്തതുപോലെ അവിടെ ഇരിക്കുന്നു. വാസുദേട്ടൻ എത്തിയോ? പ്രോഗ്രാം തീരാൻ വൈകി അല്ലേ? പ്രതിഫലമൊക്കെ കിട്ടിയോ? ഉറക്കത്തിന്റെ ഒരു ക്ഷീണ മുഖത്തുണ്ടല്ലോ. ശരി, നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കോളൂ എന്നൊക്കെ ദേവകി വാസുദേവനോട് പറയുന്നു. ഞാൻ ഉറങ്ങിക്കോളാം, ആദ്യം താൻ ചോദിച്ചതിനുള്ള മറുപടി പറയാം. പാട്ട് നന്നായിരുന്നു, പക്ഷേ പ്രതിഫലം ദേവൻ തന്നെയാ ബുദ്ധിമുട്ട്. അപ്പോ ദേവന്റെ മുന്നിലും പാടുന്നവർക്ക് വലിയ ക്ഷീണം കാണുമല്ലോ. ആ ക്ഷീണം പാട്ടുകാരന്റെ മുഖത്തും കാണും. എന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങണം. അതിരിക്കട്ടെ, താൻ ചായ കുടിക്കാൻ വൈകിയോ? ദേവകി പറയുന്നു, ശ്യാമയെ കാണാൻ പറ്റാത്തതിന്റെ പ്രയാസത്തിൽ ഞാനൊന്ന് വെറുതെ കിടന്നു. ജയന്തി ചായ കൊണ്ടുവച്ചു, ഒന്ന് തണുത്തിട്ട് പതിയെ കുടിക്കാന്ന് വെച്ചു. വാസുദേവൻ പറയുന്നു, എടോ തനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ്, ഇതാ കഴിച്ചോ, ഉണ്ണിയപ്പമാണ്.
എടുക്കടോ എന്ന് പറഞ്ഞ് വാസുദേവൻ ദേവകിക്ക് നേരെ ആ പലഹാരം നീട്ടുന്നുണ്ട്. അപ്പോൾ ഇടത് കൈകൊണ്ട് ദേവകി എടുക്കാൻ ഒരുങ്ങുന്നു. എന്താണോ ഇത്? ആഹാരം ഇടത് കൈകൊണ്ടാണോ എടുക്കേണ്ടത്? വലത് കൈകൊണ്ടല്ലേ? ദേവകി പറയുന്നു, ഇപ്പോ വേണ്ട വാസുവേട്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ചായ കുടിച്ചിട്ട് കഴിക്കാം. ചായ കുടിച്ചോ, എന്നിട്ട് ഉണ്ണിയപ്പം കഴിച്ചാൽ മതി എന്ന് വാസുദേവൻ പറയുന്നു. എന്നാൽ ആ ചായ എടുക്കാൻ ദേവകിക്ക് കഴിയുന്നില്ല. വീണ്ടും കൈമാറിയല്ലോ, ഇത് എന്ത് പറ്റി ദേവകിക്ക് എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ ഒരു പരിഭ്രമത്തോടെ ദേവകി പറയുന്നു, ഒന്നുമില്ല ഒന്നുമില്ല വാസുവേട്ട, ഞാൻ എടുത്തു തരാം, താൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് വാസുദേവൻ ആ ചായ എടുക്കുന്നു. ദേവകിക്ക് നേരെ അത് നീട്ടുകയും ചെയ്യുന്നുണ്ട്. വലത് കൈയിൽ കൊടുക്കുന്നു, വലത് കൈ അനങ്ങാൻ കഴിയുന്നില്ല. വലത് കൈകൊണ്ട് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ചായ താഴെ വീഴുന്നു. എന്താ ദേവകി താൻ ഈ കാണിച്ചത്, തനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ വാസുദേവൻ ചോദിക്കുന്നുണ്ട്. ചായ താഴെ വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ജയന്തി. അരവിന്ദനും വരുന്നു. ആ ബെസ്റ്റ് ഗ്ലാസ് തറയിലിട്ട് പൊട്ടിച്ചു അല്ലേ അമ്മേ? എന്റെ ഈശ്വര, ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണമല്ലോ എന്ന് ദേവകി ജയന്തി പറയുന്നുണ്ട്. അത് കേട്ട് വാസുദേവൻ വളരെ ടെൻഷനോടെ അരവിന്ദനോട് പറയുന്നു, മോനെ അമ്മയുടെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് അമ്മ എന്താ ഒന്നും പറയാത്തത് എന്ന് ടെൻഷനോടെ അരവിന്ദനും പറയുന്നുണ്ട്. വാസുദേവൻ പറയുന്നു, മോനെ എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ അത് കേട്ട് ദേവകി പറയുന്നു, വേണ്ട, ഞാൻ വരില്ല, എനിക്ക് ആശുപത്രിയിൽ പോവണ്ട, ഞാൻ വരില്ല. അപ്പുവും പറയുന്നുണ്ട്, അമ്മേ ആശുപത്രിയിൽ പോവാം അമ്മയെന്ന്. ഞാൻ വരില്ല വാസുവേട്ട, മോനെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്, എന്റെ അസുഖം മാറില്ല. ഓരോ ടെസ്റ്റിനും 5,000-10,000 രൂപയാണ്, നമ്മുടെ കയ്യിൽ അതൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് വേണ്ടി വാസുദേവൻ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് ദേവകി പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു, അത് ശരി, കാശ് ചിലവാകുമെന്ന് കരുതിയിട്ടാണോ അമ്മേ അസുഖം പുറത്തറിയിക്കാതിരിക്കുന്നത്? എന്താ അമ്മേ ഇത്? വാസുദേവൻ പറയുന്നു, ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ്, കട്ടിലിൽ നിന്ന് മാറുന്നതേയില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറും. ദേവകി എണീറ്റേ, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അരവിന്ദൻ ദേവകിയോട് പറയുന്നു, ജയന്തിയോട് പറയുന്നു, ജയന്തി നിന്റെ കയ്യിലെ ഒരു വളയിങ് തന്നെ, തൽക്കാലം ആവശ്യത്തേക്ക് ആ കയ്യിലെ വള പണയം വയ്ക്കാം. അയ്യയുടെ മനമേ, ഈ വള കണ്ട് ആരും ആശുപത്രി ബുക്ക് ചെയ്യണ്ട, ഇത് ഞാൻ തരില്ല എന്ന് ജയന്തി പറയുന്നു. അരവിന്ദൻ അത് കേട്ട് ദേഷ്യത്തോടെ പറയുകയാണ്, കാശുണ്ടായിരുന്നപ്പോ ഞാനല്ലേ ഇത് വാങ്ങിത്തന്നത്, അമ്മയുടെ അസുഖം സീരിയസ് ആണ്, നീ ആദ്യം കൊണ്ട് തന്നേ, ഈ വള എന്റെ കയ്യിൽ ഇല്ലാന്നിരിക്കട്ടെ, വേറെ എവിടെന്നെങ്കിലും കാശുണ്ടാക്കുമായിരുന്നില്ലേ, അപ്പോ അങ്ങനെ സംഘടിപ്പിച്ചോ എന്ന് ജയന്തി പറയുന്നു. എന്റെ കയ്യിലെ വളയില്ല, അങ്ങനെ വിചാരിച്ചാ മതി എന്നും ജയന്തി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ദേവിക്ക് പറയുന്നു, വേണ്ട, എനിക്ക് വേണ്ട. വളരെ ടെൻഷനോടെ അരവിന്ദനും വാസുദേവനും കൂടി ദേവകിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം വസുന്ധരയ്ക്ക് ബ്ലഡ് കിട്ടിയിരിക്കുകയാണ്. ബ്ലഡ് വസുന്ധരയുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അതിനിടയിൽ ഡോക്ടറിനോട് വസുന്ധര ചോദിക്കുന്നു, ഡോക്ടർ എന്തായാലും എനിക്ക് ബ്ലഡ് തന്ന കുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരണം, ഇവിടെ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്, ദയവായി എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങനെ അഖിൽ ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരുന്നു. ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുകയാണ് അഖിൽ. വളരെ സന്തോഷത്തോടെ സമ്മാന പൊതികളൊക്കെ എടുത്തിട്ട് വരുന്നു. അനുക്കുട്ടി അഖിൽ വരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ അമ്മയും ചെറിയമ്മയും ഒക്കെ വിളിക്കുന്നു. ഇളേച്ച എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അഖിലും വളരെ സന്തോഷത്തിലാണ്, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ അനുക്കുട്ടിയോട് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ആ സമയം ഐശ്വര്യ അവിടെ എത്തി. അഖി, ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അനുക്കുട്ടി ചോദിക്കുന്നു, ഇളേച്ച ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് കൊണ്ടുവന്നോ? ആ ഓക്കെ, ഇതിനകത്തുണ്ടെന്ന് അഖിൽ പറയുന്നു. ആ സമയം ശ്യാമ എന്ന് വിളിക്കുകയാണ് അഖിൽ. ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അഖിലിന്റെ കയ്യിൽ നിന്ന് കവറൊക്കെ ഐശ്വര്യ മേടിച്ചു. ശ്യാമ വിളിക്കുന്നത് കേട്ട് അനുക്കുട്ടി പറയുന്നു, അയ്യോ ഇളയമ്മ ഇതുവരെ വന്നില്ല, ഇളയച്ച എനിക്ക് സങ്കടം വരുകയാണ്, പാവം ഇളയമ്മ ഇപ്പൊ എവിടെയായിരിക്കും? ടെൻഷനോടെ അഖിൽ ഐശ്വര്യോട് ചോദിക്കുന്നു, ശ്യാമ ഇതുവരെ വന്നിട്ടില്ലേ? അത് പറയാം, അഖി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവെക്കുകയാണ് ഐശ്വര്യ. ടെൻഷനോടെ അമൃത അവിടേക്ക് വന്നിട്ട് പറയുന്നു, മോനെ ശ്യാമ ഇതുവരെ വന്നിട്ടില്ല, നീ എത്രയും പെട്ടെന്ന് ശ്യാമയെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ടെൻഷനോടെ അഖിൽ പറയുന്നു, വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്, ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്നെ കാത്ത് ശ്യാമ ഇവിടെ കാണുമെന്ന്. ഇപ്പോ ശ്യാമയെന്ന് ഞാൻ വിളിച്ചപ്പോഴും ആ പ്രതീക്ഷയോടെയാണ് ഞാൻ വിളിച്ചത്, പക്ഷേ പറ്റിച്ച് കളഞ്ഞല്ലോ. അമൃത പറയുന്നു, സമയം കളയണ്ട മോനെ, ഉടൻ അന്വേഷിക്കും, ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും അന്വേഷിക്കാൻ എന്നെ കഥ നിൽക്കുമായിരുന്നോ? ഈ വീട്ടിലെ ഒരംഗമല്ലേ ശ്യാമ, എന്റെ ഭാര്യയല്ലേ അവള്, എന്നിട്ട് അച്ഛനും ഏട്ടന്മാരും ഒന്നും അന്വേഷിച്ചില്ലേ? അതോ ഞാനും ഇവിടുത്തെ ആളല്ലാണ്ടായോ? ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത അച്ഛനും ഏട്ടന്മാരും, ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഒന്നും വ്യക്തമായിട്ട് പറയത്തൂല എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ പറയുകയാണ് അഖിൽ.
നീ ഒന്ന് ക്ഷമിക്കാക്കി ആദ്യം വന്ന് ഭക്ഷണം കഴിക്കേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. ഭക്ഷണം ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് ഐശ്വര്യയുടെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അഖിൽ. എന്നിട്ട് അമൃതയോട് പറയുന്നു, അമൃതയെടുത്തി എന്റെ ശ്യാമയെ അംഗീകരിക്കാത്ത വീട്ടിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. ഈ വീട്ടിലുള്ളവർക്ക് എന്റെ ശ്യാമയെ വേണ്ടെങ്കിൽ ഈ വീട്ടുകാരെ എനിക്കും വേണ്ട. വലിയ ആനന്ദ നിലയം. ശ്യാമ ഒരു പാവം പെണ്ണായതുകൊണ്ടേ അല്ലേ അവളെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നത്? അവൾ ഇറങ്ങിപ്പോവാൻ നിങ്ങൾ ഒരു അവസരം നോക്കി നിന്നു. ഇതിപ്പോ പൂജയ്ക്ക് വേണ്ടി പോയി, എന്നാ പിന്നെ അങ്ങ് പോവട്ടെ എന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന്. ആനന്ദ നിലയത്തിന് ചേരാത്ത പെണ്ണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ. അഞ്ചെട്ട് വീടും കാറും കമ്പനിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ആളുണ്ടാവില്ല, മനസ്സിന് വലിപ്പം വേണം. എന്റെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ എവിടെ? എന്നോട് ഉത്തരം പറയാനില്ലാത്തോണ്ട് അകത്തിരിക്കുകയാണോ? അച്ഛാ, അമ്മേ, ആദ്യേട്ടാ, അരുണേട്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അഖിൽ വിളിക്കുന്നു. അമൃത പറയുന്നു, അഖി മോനെ ഇവിടെ ആരുമില്ല, ഹോസ്പിറ്റലാണ് അവരൊക്കെ. ടെൻഷനോടെ അഖിൽ ഹോസ്പിറ്റലിലോ എന്ന് ചോദിക്കുന്നു. അതെ, അമ്മ പെട്ടെന്ന് തളർന്നു വീണു, ഒരു മൈനസ് സ്ട്രോക്ക് ആയിരുന്നു. പക്ഷേ അവസ്ഥ അത്ര നിസ്സാരമല്ലായിരുന്നു. അച്ഛനും ഏട്ടന്മാരും ഒക്കെ ഹോസ്പിറ്റലിലാണ്. അത് കേട്ട് ടെൻഷനോടെ ഏട്ടത്തിയെന്ന് വിളിക്കുകയാണ് അഖിൽ. അമൃത പറയുന്നു, മോനെ ഇപ്പൊ നീ പേടിക്കണ്ട, കുറച്ച് ഭേദമായിട്ടുണ്ട്. മൊത്തം കൂടി വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, അതുകൊണ്ടാ ശ്യാമയെ അന്വേഷിച്ച്. അഖിൽ പറയുന്നു, എനിക്ക് മനസ്സിലായെന്ന്. ഐശ്വര്യ പറയുന്നു, വിഷമിക്കേണ്ടാക്കി, ഒക്കെ ശരിയാവും. അഖി വിഷമിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫോണിൽ കൂടി ഒന്നും പറയണ്ടെന്ന് വെച്ചത്. അമൃതയോട് അഖി വീണ്ടും ചോദിക്കുന്നു. അമൃത എടുത്തി, ശ്യാമ ഇവിടെ അമ്പലത്തിലേക്ക് പോയപ്പോ എന്തെങ്കിലും പറഞ്ഞോ? ഐശ്വര്യ പറയുന്നുണ്ട്, എന്റെ അഖി എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ഏഹേ ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. നീ പോയതിന് പിറകെ അവളും ഇവിടെ നിന്ന് ഇറങ്ങി. കുറെ ദിവസം ഭർത്താവ് സ്ഥലത്തില്ലല്ലോ, അപ്പൊ ഒന്ന് ആഘോഷിക്കാന്ന് കരുതി കാണും. കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ കാണുമായിരിക്കും, അപ്പൊ പിന്നെ അവിടെ അങ്ങ് സുഖിക്കാന്ന് വിചാരിച്ചു കാണും. അത് കേട്ട് ദേഷ്യത്തോടെ ഐശ്വര്യയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അഖിൽ പറയുന്നു, എന്താ പറഞ്ഞത്? എന്റെ ഭാര്യയെക്കുറിച്ചാ നിങ്ങൾ പറഞ്ഞത്? അവളുടെ സ്വഭാവത്തെ ആക്ഷേപിച്ച നിങ്ങളുടെ നാവേ മുറിച്ചു കളയേണ്ടതാ. ശ്യാമ എന്നുള്ള പേര് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ശ്യാമ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കുന്ന ഒരേ ഒരാള് നിങ്ങളാണ്. അവളോട് ചെയ്ത ദ്രോഹങ്ങൾ മുഴുവനും എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. കണക്ക് തീർക്കാതെ നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. അവൾ പോയതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണല്ലേ, അവൾ ഒരിടവും പോവില്ല. അഖിലിന് വേണ്ടിയാണ് ശ്യാമ, ശ്യാമയ്ക്ക് വേണ്ടി അഖിലും. ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയാണ് കാഴ്ചകൾ കാണാനുള്ളത്. അതൊക്കെ കാണാൻ ധൈര്യമായിട്ടിരുന്നോ? അത്രയും പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ് അഖിൽ. ദേഷ്യത്തോടെ ഐശ്വര്യ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.